ഉള്ള സ്ത്രീകളെ തൊട്ടാൽ പുതുമുറിയോ അത് അന്യ സ്ത്രീകളാകട്ടെ അതല്ലാത്ത സ്ത്രീകളാട്ടെ തൊട്ടാൽ പുതു മുറിയോ ഉതുമുറി എന്നുള്ളതാണ് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട് അല്ലായിട്ട് ഷാഫി മദബിലെ പിന്നെ പ്രബലമായിട്ടുള്ള അഭിപ്രായം എന്താണ് ഇങ്ങനെ തൊട്ടാൽ മുതുമുറി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ ഖിലാഫുണ്ട് ആ ഖിലാഫ് എന്താ വെച്ചാൽ മൂന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത് മുത്തലക്കായിട്ട് എന്ത് ചെയ്യും മുതും മുറി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് മുത്തലക്കായിട്ട് പുതുമുറി അത് വികാരത്തോട് കൂടി തൊട്ടാലും ശരി ഇല്ലെങ്കിലും ശരി ഉതുമു മുറി രണ്ടാമത് അഭിപ്രായം വന്നിട്ടുള്ള എന്താ വെച്ചാൽ പുതുമു മുറിയില്ല എങ്ങനെ തൊട്ടാലും മുതുമുറിയില്ല മൂന്നാമതൊരു അഭിപ്രായം വന്നിട്ടുള്ള എന്താ വെച്ചാൽ കൂടി തൊട്ടാലും പുതുമുറിയില്ലെങ്കിൽ പുതു മുറിയില്ല മൂന്ന് അഭിപ്രായങ്ങൾ ഞാൻ എന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല ഇതില് ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം ഹദീസുകളുടെയും പിന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്താ വെച്ചാൽ സഹവത്തോട് കൂടിയിട്ട് തൊട്ടാലും ശരി അല്ലെങ്കിലും ശരി ബുധു മുറിയില്ല എന്നാൽ അവന്റെ കൂടെ വല്ലതും പുറപ്പെട്ടാലോ അതല്ലാതെ ഒരാൾ ഷഹവത്തോട് കൂടിയിട്ട് തന്നെ ഒരാൾ എന്താണ് സ്ത്രീയെ തൊട്ടാൽ ഭാര്യയെ തൊട്ടാൽ അല്ലെങ്കിൽ ബുധമുറിയില്ല സഹഹവത്തോട് കൂടിയിട്ടാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി ബുധു മുറിയില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം ഇനി ബുധ മുറിയും എന്ന് പറയുന്ന ആളുകൾക്കുള്ള തെളിവ് എന്താണ് അവർ പറയുന്ന തെളിവ് എന്താ വെച്ചാൽ വിശുദ്ധ ഖുർആാനിലെ സുഹൃത്തലും മായിദയിലെ അതേപോലെ തന്നെ നിസായിലെ ആയത്താണ് ാമസ്തു മുനിസ എന്ന് പറയുന്ന ആയത് നിസയിലെ നാപ്പത്തി മൂന്നാമത്തെ മുനിസ നിങ്ങൾ സ്ത്രീകളെ തൊട്ടാൽ അവിടെ ലാമസ എന്നുള്ളത് അവർ തൊടുക എന്നുള്ളത് അർത്ഥം കൊടുക്കുന്നത് സ്ത്രീകളെ നിങ്ങൾ തൊട്ടാൽ യഥാർത്ഥത്തിൽ അങ്ങനെ അതിന് ചില തഫ്സീറുകൾ വന്നിട്ടുണ്ട് എന്നാൽ ഇബിൽ ഗസീർ അഹമ്മി അലഹി ഇബിൽ ജറി തബീർ അറഹമത്തുള്ളി അലഹി ഇവരൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള ഉദ്ദേശിച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ജിമ ആണ് മുനിസ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടാൽ ലൈംഗികമായിട്ടുള്ള ബന്ധമാണ് അവിടെ ലാമസ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നു അവിടെ വെറും തൊടലല്ല അതിന്റെ അതിന്റെ ഖുറാൻ്റെ സന്ദർഭങ്ങൾ ഖുറാന്റെ പ്രയോഗങ്ങൾ ഇതൊക്കെ ഇബിൻ നസീം അഹമ്മദ് അലി അദ്ദേഹത്തിന്റെ ദർശനത്തിൽ വിശദീകരിച്ചിട്ടാണ് ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നത് ഇബിൽ ഗസീർ വരെ അംഗീകരിക്കുന്ന ആണല്ലേ ഇബിൻ ഗസീറിന്റെ തസീറിന്റെ അടുത്തോ അതിൽ രണ്ട് വീക്ഷണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇബിൻ ഗസീർ അഹമ്മി അലഹി ഒന്നാമത്തെ വീക്ഷണമായിട്ട് അദ്ദേഹം കൊടുക്കുന്നത് എന്താണ് അന്നദാലിക്ക കിനായാലിൽ ജിമാ അവിടെ ലാമസ എന്ന് പ്രയോഗിച്ചത് എന്താണ് തൊടുക എന്നുള്ള അർത്ഥത്തിലല്ല ജിമാ കിനായത്തായിട്ട് പ്രയോഗിച്ചതാണ് ഖുറാനൊരു രീതി ഉണ്ട് അപ്പൊ നിങ്ങൾ സ്ത്രീകളുമായിട്ട് ജിമാ നടത്തിയൽ എന്ന് പറയുന്നതിന് പകരം അവിടെ കിനായത്തായിട്ട് എന്ത് പ്രയോഗിച്ചതാണ് എന്ന് പ്രയോഗിച്ചതാണ് എന്നിട്ട് ഇബിൻ ഗസീർ അഹ്മദാലി പറയുന്നു ഇത് ഇബിൻ അബ്ബാസ് ലാവിൽ നിന്ന് വന്നിട്ടുണ്ട് ഏത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതാണ് ജിമാ ആണ് അല്ല ഞാൻ സ്ത്രീകളെ തൊടുക എന്നുള്ളതല്ല

അതല്ല ആ തൊട്ടാൽ പുതു മുറി എന്നുള്ളതല്ല അതിന്റെ അത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മൂന്ന് അഭിപ്രായങ്ങളിൽ ഏറ്റവും ലൈഫ് ആയിട്ടുള്ള ഏറ്റവും ദുർബലമായിട്ടുള്ള അഭിപ്രായം എന്താണ് സ്ത്രീകളെ തൊട്ടാൽ പുതു മുറി എന്നുള്ളത് ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ ഏറ്റവും ദുർബലമായിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട് ഷേഖുൽസല അബിനു സിമി അഹമ്മദ് അലാലി വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ തെളിവുകൾ സഹിതം അതിന്റെ ഓരോ കാരണങ്ങൾ സഹിതം അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യലിന്റെ ഹജ്ജിനൊക്കെ പോകുമ്പോൾ അവർ എന്താ ചെയ്യല് മദാബ് മാറലാണ് അജിനും പുറക്കൊക്കെ പോകും അതുകൊണ്ടാണ് പിന്നെ ഇബിനുസമീർ അഹമ്മദ് അലേ പറഞ്ഞത് അപ്രായോഗികമാണ് അങ്ങനെ ഈ ഉമ്മത്തിന് ഹർജുള്ള ഒരു കാര്യം അത് നിർബന്ധമാക്കൂല അത് ഇസ്ലാം കല്പിക്കൂല ഇനി ആ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹരീസുകൾ ഉണ്ട് ആ ഹരീസുകൾ ഞാൻ പറഞ്ഞത് ഒന്ന് ഈ ആയത്തിൽ എന്താണ് ജിമാ എന്നുള്ളതാണ് അർത്ഥം രണ്ടാമത്തത് ഇതിന്റെ തെളിവായിട്ട് കുറെ ഹരീസുകൾ വന്നിട്ടുണ്ട് ഒന്ന് റസൂൽ അല്ലാസം ആയിഷർത്താലും അദ്ദേഹത്തിന്റെ പെട്ട പിന്നെ ചില സ്ത്രീകളെ ചുംബിച്ചു എന്നിട്ട് നിസ്കാരത്തിലേക്ക് പുറപ്പെടും വലമെത്തു നമുക്കുള്ള തെളിവ് എന്താ അങ്ങനെ ഭാര്യനെ ചുംബിക്കും ഏതെല്ലാം നിസ്കാരത്തിലേക്ക് പുറപ്പെടും മുതു എടുക്കാതെ അവർ ഉറവ് ചോദിക്കുകയാണ് ആയിഷാർ അലി അള്ളാഹു താലാഹ എടുത്ത് പറഞ്ഞപ്പോ അത് നിങ്ങളായിരുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആയിഷാർ അലി അള്ളാഹു താലാഹ ചിരിച്ചു എന്നുള്ളതാണ് അപ്പോദാദ് വേറുള്ള ഹരീസുകളിലൊക്കെ അത് ഉദ്ധരിക്കാൻ പറ്റും അത് സഹിയായിട്ടുള്ള ഹരീസാണ് അപ്പോ എന്താണ് ഈ ഹദീസിൽ തെളിവെന്താ അതുകൊണ്ട് മുതു മുറിയെങ്കിൽ റസ്സാമുതു എടുത്തോ മുതു എടുക്കാതെ നിസ്കരിച്ചു എന്നാണ് ഹദീസിലുള്ളത് ഒന്നിലധികം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഭാര്യനെ ചുംബിച്ചു എന്നിട്ട് നിസ്കരിച്ചു മുതുമെടുത്തിട്ടില്ല അപ്പോ ഹദീസ് ഒന്ന്

എന്ന് പറയുന്ന ഹദീസുകൾ ഇത് ഒന്നിലധികം ഹദീസുകൾ വന്നിട്ടുണ്ട് ഈ ഹദീസ് ബുഖാരിന്റെ റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത് വേറെ ഈ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് വേറെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ആയിഷാർദാവ് തലാൻ ഹബബ് തന്നെ പറയുന്നത് എന്താ വെച്ചാല് എനിക്കാണ് റസൂൽ അല്ലെ സ്വലീസീലത്തും ഇക്കാദർ ജനാദര് മയ്യത്ത് കടക്കുന്നത് പോലെ മുന്നിൽ അങ്ങനെ കടക്കും നിസ്കരിക്കുമ്പോൾ അന്നത്തെ വീടുകളൊക്കെ അറിയാമല്ലോ അപ്പൊ റസൂല്ലാം വീട്ടിൽ വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത് നിസ്കരിക്കാനുള്ള ഹജ്ജിപ്പോ അതുകൊണ്ടാണ് ഞാൻ മയ്യത്ത് കിടക്കുന്നത് പോലെ അങ്ങനെ കിടക്കയായിരിക്കും മുമ്പിൽ എന്ന് പറഞ്ഞത് മയ്യത്ത് കിടക്കലെ മുമ്പിൽ വെച്ച് മുമ്പിൽ വെച്ചിട്ടല്ലേ അത്ത ഇത് അറാദ ന്യൂത്തിറ മസിനിയ മസ്സനി ബിരിജിലേ അങ്ങനെ വിത്തരാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എന്ത് ചെയ്യും എന്നെ കാല് കൊണ്ട് റസോല്ലാസം അദ്ദേഹത്തിന്റെ കാല് കൊണ്ട് എന്നെ അങ്ങനെ തൊടും മാറിക്കിടക്കാൻ വേണ്ടിയിട്ട് പറയും അപ്പൊ ഇതിങ്ങനെ വേറെ പല രൂപായത്തുകൾ ഇതില് വന്നിട്ടുണ്ട് അപ്പൊ ഇതിലെന്താ ഉള്ളത് റസോള്ള കാലിന് തൊട്ടിട്ട് ആ കാല് മാറ്റി വേണ്ടി പറയും അപ്പൊ ഞാൻ കാല് ചുരുക്കി വെക്കും അവിടെ തൊട്ടോ നിസ്കാരത്തിലാണ് ഒന്നും മുറിഞ്ഞോ ഒന്നും മുറിഞ്ഞിട്ടില്ല ബുഖാറിന്റെ റിപ്പോർട്ടാണ് ആ ഹദീസ് എന്ന് പറഞ്ഞു വേറെ ഹദീസിൽ കാണാൻ ദുലെന്ന് പറയണ ഒരിക്കലും റസൂള്ളന്റെ വീട്ടിലായിരുന്നു അങ്ങനെ ഒരു രാത്രി ഫലത്തമസ്ഹു വക്കാത്ത് റസൂല്ലാ സലമയുടെ കാണാനില്ല അപ്പൊ ഞാൻ അങ്ങനെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഞാൻ അങ്ങനെ അവങ്ങനെ അന്വേഷിച്ചപ്പോ ഞാങ്ങനെ തപ്പാണ് റസൂല്ല എവിടെ നിന്നുള്ളത് ഞാൻ വിരിപ്പിൽ ഇങ്ങനെ തപ്പാണ് തപ്പിയപ്പോ വക്കായത്ത് എഴുതിയ അപ്പൊ അദ്ദേഹം പള്ളിയിലാണ് അദ്ദേഹം അങ്ങനെ ആണ് അദ്ദേഹത്തിന്റെ രണ്ട് അങ്ങനെ തൊട്ടു തപ്പിയപ്പോ അദ്ദേഹത്തിന്റെ ആ രണ്ട് കാൽപാദങ്ങളിലാണ് ഞാൻ തൊട്ടത് അപ്പൊ റസൂൽ അല്ലാ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു മിൻ ഇൻസഹത്തിക്ക എന്നുള്ള പ്രാർത്ഥന അല്ലാതെ മുസ്ലിം റിപ്പോർട്ടാണ് അപ്പൊ ആ ഹലീസിൽ എന്ത് വന്നിട്ടുണ്ട് തൊട്ടു അതുകൊണ്ട് ഉത് പറഞ്ഞു ആ ആശു തൊട്ടു അതുകൊണ്ട് ഞാൻ പോയിട്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റസൂൽ അലഹിസ്ആല സ്വലം പോയിട്ട് ഉത് എടുത്തോ അല്ല അപ്പൊ ഇതൊക്കെ ബുഹാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള റിപ്പോർട്ടാണ് സൊലിനുകളിൽ വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ധാരാളം കണക്കിന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഈ റിപ്പോർട്ടുകൾ അപ്പൊ നേരത്തെ പറഞ്ഞത് അവിടെ എന്താണ് ലാമസ്തു മുനിസ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിമ ആണ് അപ്പൊ അതിന് തെളിവാക്കാൻ പറ്റില്ല പിന്നെ ഈ പറഞ്ഞിട്ടുള്ള നിരവധി ഹരീസുകൾ ഈ ഹരീസുകൾ എന്നൊക്കെ എന്താ മനസ്സിലാണത് അങ്ങനെ തൊട്ടാല് ഉദും മുറിയില്ല എന്നുള്ളത് അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഹരീസുകളിലൊക്കെ തൊട്ടല്ലോ അപ്പൊ ഇത് തന്നെയാണ് എന്താ ഈ വിഷയത്തിൽ ഒരുപാട് തളിവുകൾ മുംസൻ അനിറമത്തല്ലാ അലഹി ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള നിരവധി തളികൾ അൽബാനി ഉസൈമിൻ അലി അബിനാസ് ഇവർക്ക് വന്നിട്ടുള്ള അതിന്റെ വിശദീകരണങ്ങൾ അതിന്റെ ഭാഷാപരമായിട്ടുള്ള ആയത്തിൽ വന്നല്ലോ ആ ലാമസ്ത് മുനിസ്ഥുള്ളത് എന്തുകൊണ്ട് അങ്ങനെ പ്രയോഗിച്ചു അവിടെ ഉദ്ദേശിക്കുന്നത് ഏത് തരാണ് കുറാൻറെ പ്രയോഗത്തിന്റെ രീതിയൊക്കെ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാല് പ്രബലമായ അഭിപ്രായത്തിൽ അതുകൊണ്ട് പുതു മുറിയില്ല എന്നുള്ളത് അപ്പൊ അങ്ങനെ പുതു മുറിയുമെന്നുള്ള അബദ്ധ ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് തെളിവിന്റെ പിൻബലം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക ആ വിഷയം പഠിക്കുക